नमस्कार। यूपी पोलिस अरेस्ट मलयाली माध्यम प्रवर्तकन सिद्दीख कापने चिकित्सक डल्ही सुप्रीम कोर्ट डल्ही एम्स आरएमएल आशुपत्रो निर्देश उत्तरप्रदेश सरकार एवं सुप्रीम कोर्ट निर्देश कापने डल्ही एम्स आशुपत्रण आवश्यप यूडीएफ एमपी चीफ जस्टिस एन वि रमण के कतयचु मुस्लिम लीग देशी जनरल सेक्रेटरी पी के कुन्नालिकुट्टियम इदे आवश्यम उन्नयिच्च चीफ जस्टिस कत्त नल्गियिरुन्नु। सिद्दीख कापन इडकाल जाम्यम अनुवदिक्कुकयाण वेण्डतेन्न अदेहत्तिन्टे अभिभाषकन आवश्यप्पेट्टेंकिलुम कापन चिकित्स उरप्पाक्कुक एन्नताण प्रधानमेन्नुम अतिनुळ्ळ नडपडियाण कोडति इप्पोळ स्वीकरिक्कुन्नतेन्न चीफ जस्टिस व्यक्तमाक्कि। सिद्दीख कापने यूपियिल निन्नुम पुरत्तु कोण्डुपोकुन्नतिने अवसान निमिषम वरे सोलिसिटर जनरल एतिर्त्तेंकिलुम सुप्रीम कोडति कापन मेच्चप्पेट्ट चिकित्स नल्कान डल्हिक्कु कोण्डुपोकान निर्देशिक्कुकयायिरुन्नु। അതേസമയം കാപ്പന് ഇടക്കാല ജാമ്യം നൽകണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചില്ല। സിദ്ദീഖ് കാപ്പന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും കാപ്പന് ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമെന്നും അതിനുള്ള നടപടിയാണ് കോടതി ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു। ആദ്യം കാപ്പനെ ഡൽഹിക്ക് മാറ്റുക ആവശ്യമായ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ബന്ധപ്പെട്ട കോടതിയിൽ ജാമ്യത്തിനായി അപേക്ഷിക്കാം। ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയ വാക്കുകൾ ഇങ്ങനെയാണ്। അതേസമയം ഇതോടെ കാപ്പന് വേണ്ടി KUWJ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തീർപ്പാക്കി। കാപ്പൻ കോവിഡ് മുക്തനായെന്ന് കാണിച്ച് യുപി സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതേ റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു। കാപ്പന്റെ ആരോഗ്യനിലയിൽ കോടതിയുടെ ശ്രദ്ധ പതിയാൻ ഈ റിപ്പോർട്ട് കാരണമായി। കാപ്പനെ യുപിക്ക് പുറത്തേക്ക് മാറ്റുന്നതിനെ ശക്തമായി എതിർത്ത സോളിസിറ്റർ ജനറലിന്റെ വാദത്തെ ചീഫ് ജസ്റ്റിസ് ഖണ്ഡിച്ചതും യുപി സർക്കാരിന്റെ ഈ റിപ്പോർട്ട് വെച്ചാണ്। കാപ്പന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ കടുത്ത പ്രതിരോധമാണ് ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും നടത്തിയത്। യുപിയിൽ ആശുപത്രി സൗകര്യം കിട്ടാത്ത നിരവധി മാധ്യമ പ്രവർത്തകരുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രാവിലെ നടന്ന വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി। മധുരയിൽ കാപ്പന് ഒരു കിടക്ക ഉറപ്പാക്കണമെന്നും തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു। ഉത്തർപ്രദേശിലെ ജയിലിൽ കഴിയുന്ന സിദ്ദീഖ് കാപ്പനെ എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തടയാൻ അതിവേഗ നീക്കമാണ് ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയത്. കാപ്പനെ തിരക്കിട്ട് മധുര ജയിലിലേക്ക് മാറ്റിയ യുപി സർക്കാർ കാപ്പന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച റിപ്പോർട്ടും സുപ്രീം കോടതിയിൽ നൽകി। കാപ്പൻ കോവിഡ് മുക്തനായെന്ന് യുപി സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു। അതേസമയം കാപ്പന് മുറിവേറ്റിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്। ജയിലിൽ കഴിയുന്ന കാപ്പന് കോവിഡ് ബാധിച്ചിരുന്നുവെന്നും ചികിത്സ നിഷേധിക്കപ്പെട്ടുവെന്നുമുള്ള വാർത്തകൾ പുറത്തുവന്നതിനു പിന്നാലെ കാപ്പനെ ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പത്രപ്രവർത്തക യൂണിയൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു। ഈ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് യുപി സർക്കാർ റിപ്പോർട്ട് നൽകുന്നത്।